നോക്കുക, റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. റമദാൻ എന്നത് അറിവിന്റെ ഉത്സവമാണ്, ഇഖ്റ ബിസ്മിയുടെ ഉത്സവമാണ്. നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ പാരായണം ചെയ്യുക എന്ന പുസ്തകത്തിന്റെ തുടക്കം, ആ തുടക്കം വന്ന റമദാൻ എന്നത് ഒരു പുസ്തകത്തിന്റെ ഉത്സവമാണ്, അറിവിന്റെ ഉത്സവമാണ്. അതുകൊണ്ട് പതിഞ്ഞെടുക്കണം പടച്ചോനെ ഇന്നു മുതൽ. അല്ല, ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, ഇന്നു മുതൽ ഉഷാറാക്കും, കേൾക്കുന്നതെല്ലാം എഴുതിയെടുക്കും, എഴുതിയെടുത്ത് പഠിച്ച് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമെന്ന്. അങ്ങനെ ഈ അറിവിന്റെ സന്ദേശവുമായി ഇരുണ്ട ഇടനാഴികൾ കത്തിച്ചു വെക്കുക. ഇരുണ്ട മുക്കുമൂലകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അന്ധവിശ്വാസവും അനാചാരവും ഇരുട്ടുമുറ്റി നിൽക്കുന്നു, ശിർക്കും ബിദ്അത്തുമുണ്ട്, പിന്നെ ഹറാമുകളുണ്ട്. സിനിമയുടെയും ഗാനമേളയുടെയും ഒപ്പനയുടെയും ഹറാമുകളുണ്ട്, കൈക്കൂലിയുടെയും പലിശയുടെയും സ്ത്രീധനത്തിന്റെയും ഹറാമുകളുണ്ട്. അവിടങ്ങളിലെല്ലാം ആയത്തുകൾ നമുക്ക് പരിഹാരമാണ്. രോഗം വന്ന് വിഷമിക്കുമ്പോൾ ആയത്തുകൾ നമുക്ക് പരിഹാരമാണ്, ഹദീസുകൾ നമുക്ക് പരിഹാരമാണ്. അതിന് നമ്മളെല്ലാവരും ഒരുങ്ങണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പടച്ചവനെ, ഖുർആനും സുന്നത്തും മനസ്സ് ജീവിക്കുവാൻ, ഈമാനോടും തൗബയോടും കൂടി മരിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുവേ, നിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ചര്യകൾ മനസ്സിലാക്കുവാൻ, അത് സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകണമേ. അല്ലാഹുവേ, അന്ധമായ അനുകരണത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്ന വിശാലമായ സ്വർഗത്തിന്റെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കുമാറാകണമേ. അല്ലാഹുവേ, ആയത്തുകളും ഹദീസുകളും മനഃപ്പാടമാക്കി അത് ഓർമ്മിച്ചുകൊണ്ട് മറക്കാതെ പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും തൗഫീഖ് നൽകണമേ റബ്ബേ. അറിവിന്റെ വീടുകളായി ഞങ്ങളുടെ വീടുകളെ നീ മാറ്റണമേ റബ്ബേ. ഖുർആൻ വായിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്യുന്ന ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. ഞങ്ങളുടെ മക്കൾക്ക് ഇസ്ലാമിനെ പറ്റി ചിന്തിക്കുവാനും പഠിക്കുവാനുമുള്ള അവസരം അള്ളാഹുവേ ഞങ്ങളിലൂടെ നൽകുമാറാകണമേ. പള്ളിയിൽ പോയി അഞ്ചു നേരം ജമാഅത്തായി നമസ്കരിക്കുവാൻ 365 ദിവസവും ഞങ്ങളുടെ സ്ത്രീ പുരുഷന്മാർക്ക് നീ തൗഫീഖ് നൽകണമേ റബ്ബേ. അള്ളാഹുവേ, പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഓരോ കാൽവെപ്പിന്റെയും കൂലി ഞങ്ങൾക്ക് നൽകുമാറാക്കണമേ. ഞങ്ങളുടെ നോമ്പും നമസ്കാരവും ആരാധനകളും നീ സ്വീകരിക്കുമാറാക്കണമേ. ഹലാലായ മാർഗത്തിൽ മാത്രം സമ്പാദിക്കാനും സംഭരിക്കാനും ചെലവഴിക്കുവാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. ഞങ്ങളുടെ ദാനങ്ങളും സകാത്തും സദഖയും നീ സ്വീകരിക്കുമാറാകണമേ റബ്ബേ. അർശിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് കുട്ടരിൽ അള്ളാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുമാറാകണമേ റബ്ബേ. ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾക്ക് പുറത്തുതരണമേ. പാവങ്ങളാണ്, ഞങ്ങൾക്ക് നീ ശക്തി പകരണമേ. വിവരമില്ലാത്തവരാണ്, ഞങ്ങൾക്ക് നീ വിവരവും വിശ്വാസവും വിവേകവും നൽകുമാറാകണമേ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.